കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ താഴത്തെ കല്ലാറിന് സമീപം വൻ മരത്തിന്റെ ഉണങ്ങിയ ശിഖരം വെട്ടിമാറ്റാൻ ഇനിയും നടപടിയില്ല. സ്കൂൾ കുട്ടികളടക്കം ദിനം പ്രതി ഉണങ്ങി നിൽക്കുന്ന ഈ മരശിഖരത്തിന് കീഴിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അപകട സാധ്യത സംബന്ധിച്ച് മുമ്പ് ഇടുക്കി വിഷൻ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രശ്നപരിഹാരം ഉണ്ടാകാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. ദേശീയപാതയിൽ താഴ്ത്തക്കല്ലാറിന് സമീപമാണ് പാതയോരത്ത് ഇങ്ങനെ കൂറ്റൻ മരത്തിന്റെ ഉണങ്ങിയ മരശിഖരം അപകടാവസ്ഥ സൃഷ്ടിക്കുന്നത്. പാതയോരത്ത് നിൽക്കുന്ന മരത്തിന്റെ റോഡിലേക്ക് നീണ്ടു നിൽക്കുന്ന ശിഖരമാണ് ഉണങ്ങി നിൽക്കുന്നത്. പ്രദേശവാസികൾ ആവശ്യമുന്നയിച്ചിട്ടും അപകട സാധ്യത ചൂണ്ടിക്കാട്ടി മാധ്യമ വാർത്തകൾ വന്നിട്ടും മരശിഖരങ്ങൾ മുറിച്ചു നീക്കുന്ന കാര്യത്തിൽ ഇനിയും നടപടി ഉണ്ടായിട്ടില്ല. ദേശീയപാതയുടെ ഭാഗമായുള്ള കല്ലാറിൽ വൃക്ഷം ഉണങ്ങി നിൽക്കുന്നതിന്റെ ഏകരങ്ങൾ ശിഖരങ്ങൾ ഏത് സമയത്തും നിലംപതിക്കാവുന്ന സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്. തിരുമതിയായ കാന്ത യാത്രക്കാരും വാഹന യാത്രക്കാരും സഞ്ചരിക്കുന്ന ആ വഴിയിൽ അടിയന്തരമായി ദേശീയപാത അതോറിറ്റിയുടെയും ഹൈവേ പോലീസിൻ്റെ അടിയന്തരമായ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് അപകടകരമായ മരങ്ങളും അതോടൊപ്പം തന്നെ കൈക്കമ്പുകളെല്ലാം മുറിച്ചു മാറ്റാനുള്ള അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം. ദിവസവും സ്കൂൾ കുട്ടികളടക്കം യാത്ര നടത്തുന്നത് ഉണങ്ങി നിൽക്കുന്ന ഈ മരശിഖരത്തിന് കീഴിലൂടെയാണ്. വിനോദസഞ്ചാര വാഹനങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വാഹനങ്ങളും ഇടതടവില്ലാതെ ഇതുവഴി കടന്നു പോകുന്നു. നാളുകൾക്ക് മുമ്പ് ഈ മരശിഖരത്തിന്റെ ചെറിയൊരു ഭാഗം പൊടിഞ്ഞ് റോഡിൽ വീണിരുന്നതായി സമീപവാസികൾ പറഞ്ഞു. ഉണങ്ങിയ മരശിഖരം മുറിച്ചു നീക്കി അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാണ് ആവശ്യം. ദേശീയ പാതയോരത്ത് തന്നെ മറ്റു ചില ഭാഗങ്ങളിലും മരങ്ങളും മരശിഖരങ്ങളും അപകടാവസ്ഥ ഉയർത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ അടിമാലി.